മലപ്പുറത്തോ മറ്റോ 18 വയസ്സിന് താഴെയുള്ള ഒരു 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 കുട്ടി, 17 വയസ്സുള്ള ഒരു കുട്ടി, പ്ലസ് ടു ഇപ്പം പഠിക്കുന്നതോ പാസ്സായതോ ആയ കുട്ടി 3 മാസം ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നു. കുട്ടിയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്നുള്ള ഒരു കുറ്റമാണ്. അത് 3 മാസത്തിന് ശേഷം ആ കുട്ടി അല്ല ഗർഭത്തിന് കാരണം ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ തെളിയുകയും അങ്ങനെ ആ കുട്ടിയെ വെറുതെ വിടുകയും ചെയ്തു. ഈ 3 മാസം കൊണ്ട് ആ കുട്ടി, അഡോളസന്റ് ഏജിലുള്ള കുട്ടി, എത്രമാത്രം ട്രോമയിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുട്ടി എങ്ങനെ ആ ജയിലിനകത്ത് വന്നു? നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിൽ പറയുന്നുണ്ടല്ലോ എത്രയോ എന്താ പറയുക, 1000 എന്താ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലെ ശിക്ഷിക്കപ്പെടരുന്നോ? ഇങ്ങനെ എന്തോ പറയുന്നില്ല നമ്മുടെ നിയമവ്യവസ്ഥയിൽ. എന്തുകൊണ്ടാണ് എന്നിട്ടും നിരപരാധിയായ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഏജ്, ആ കുട്ടി 3 ജയിലുകൾ മാറി മാറി കിടക്കേണ്ടി വന്നു പറഞ്ഞു? മാത്രമല്ല പോലീസുകാർ അവന്റെ ചെവിടൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് അവന് കേൾവിശക്തിയൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നു. അവനെ മാനസികമായി ടോർച്ചർ ചെയ്തു, അവന്റെ അതായത് പാൻസ് ഊരിയിട്ട് കുരുമുളക് അടിക്കും എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. എന്തൊക്കെ വൃത്തികേടാണ് ഈ കേൾക്കുന്നത്? ഒരു 17 വയസ്സുള്ള ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇപ്രകാരമാണോ? എന്ത് വൃത്തികേടാണ്? ഒരു അഡോളസന്റ് ഏജിലുള്ള ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇപ്രകാരമാണോ? ഒരു ഒരു സാമാന്യ മര്യാദയുണ്ടോ? ഒരു അഡോൾസിന്റെ ഏജ് ഇരിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ 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 വ്യത്യാസമാണ്. അവരെ ട്രീറ്റ് ചെയ്യേണ്ട രീതി വളരെയധികം വ്യത്യാസത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ സാധാരണ വലിയ ആൾക്കാരോട് കാണിക്കുന്നവരൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഈ ചെറുക്കര് നഷ്ടപ്പെട്ട 3 മാസങ്ങൾ, ഈ ചെറുക്കര് ആ 3 മാസം കൊണ്ടുണ്ടായ മെന്റൽ ട്രോമ, അവന്റെ ജീവിതകാലം മൊത്തം ഇനി അവൻ അനുഭവിക്കാൻ പോകുന്ന അരക്ഷിതാവസ്ഥ, അതൊക്കെ ഇനി ഇനി അതൊന്നും ആ പയ്യന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങളെന്ന്. അപ്പൊ ഇതിന്റെ എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവണം. ഇത് ഈ കുട്ടീനെ കൊണ്ട് ആരാണ് ഇങ്ങനെ പറയിച്ചത്? ഇവർക്കെതിരെ ആരാണ് ഈ മനപ്പുറം ഇങ്ങനത്തെ ഈ പോക്സോ എന്ന് പറയുന്ന ഈ ഒരു കേസൊക്കെ, ഈ പോക്സോ എന്ന് പറയുന്ന ഈ പല സ്ഥലത്തുനിന്നാണ് ഈ പോക്സോ എടുത്തിട്ട് ആൾക്കാരുടെ മേലുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ അത് എന്തുകൊണ്ടാണ് വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉപയോഗിച്ചത്? അപ്പൊ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. ഈ കേസ് ഈ എന്താ പറയുക, ഈ പെൺകുട്ടിയെ കൊണ്ട് ഈ ചെറുക്കന്റെ പേര് പറയിച്ചവർക്ക് എതിരെ നടപടി ഉണ്ടാവണം. മാത്രമല്ല 14 വയസ്സായിട്ടുള്ള പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ ഉത്തരവാദി, അതിന്റെ യഥാർത്ഥമായിട്ട് ആ റേപ്പ് ചെയ്ത് ആരെന്ന് കണ്ടുപിടിക്കുകയും അയാളെ കറക്റ്റായിട്ട് ശിക്ഷിക്കുകയും ചെയ്യണം. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ തന്നെയായിരിക്കും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ പിന്നിൽ. കാരണം മിക്ക സ്ഥലങ്ങളിലും ഫാമിലിയിലാണ് കുട്ടികൾ സുരക്ഷിതരല്ലാത്തത്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്നായിരിക്കും കുട്ടികൾ, ക്ലോസ്ഡ് ആയിട്ട് ഉള്ള ആൾക്കാരുടെ നിന്നാണ് കുട്ടികൾ സുരക്ഷിതരല്ലാതെ ആയിട്ടിരിക്കുന്നത്. അതായത് പുറത്തുനിന്നും വന്നിട്ടൊന്നുമല്ല ആരും പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ യഥാർത്ഥമായിട്ട് ആരാണ് ഈ ക്രൈം ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ഈ 3 മാസം നഷ്ടപ്പെട്ട ഈ കുട്ടിക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്താലും നീതി ലഭിക്കുമെന്ന് എനിക്കറിയത്തില്ല. എത്രമാത്രം ദ്രോഹമാണ് ആ കുട്ടീനോട് ചെയ്തത്, എനിക്കങ്ങ് സങ്കടം വരിക, ഭയങ്കര കഷ്ടമായി പോയി. എനിക്ക് ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ചു, ഒരു തെറ്റും ചെയ്യാതെ ഒരു പീഡന കേസില് 3 മാസം ജയിലിൽ കിടക്കുക, അതും ഒരു അഡോളസന്റ് ഏജില്, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര മോശമായിട്ടുള്ളവരാണ്. ഇതിന്റെ യഥാർത്ഥമായിട്ട് ഇതിന്റെ ഈ കേസിന്റെ പുറകെ നടന്നത് എന്താന്ന് കണ്ടുപിടിക്കണം. ഇത് കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണം. മാധ്യമങ്ങൾ കറക്റ്റായിട്ട് ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടായി വരണം. ഇങ്ങനെ പോക്സോ കേസൊന്നും ആരുടെയും മേലുള്ള വൈരാഗ്യം തീർക്കാനുള്ള ഒരു സംഭവമായിട്ടല്ല അത് ഉപയോഗിക്കേണ്ടത്. യഥാർത്ഥ പോക്സോ കേസിന്റെ പ്രതികളൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ തലയിൽ മീൻസ് നല്ല പൈസ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുകയും ചെയ്യും. എന്നിട്ട് ഈ പോക്സോ ഒക്കെ എടുത്ത് ഏതെങ്കിലും പാവപ്പെട്ടവരുടെ മണ്ടലിട്ട് അത് എന്താ പറയുക പക വിട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒട്ടും ശരിയില്ല. എന്ത് കഷ്ടമല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.